സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രമേഹം എന്ന് പറയുന്നത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൂടാതെ ആര് നോക്കിക്കഴിഞ്ഞാലും പ്രമേഹ രോഗികളാണ്. പ്രമേഹ രോഗികൾക്ക് എപ്പോഴും പറയുന്ന ഒരു കാരണവശാലും അരി കഴിക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് തീർത്തും തെറ്റാണ്. നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോറ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പ്രമേഹ രോഗിക്കും സുഖസുന്ദരമായിട്ട് അരിയുടെ ചോറ് കഴിക്കാൻ പറ്റും. അതും ഒട്ടും തന്നെ പ്രമേഹം കൂടാതെ. ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത്, ആയുർവേദത്തിൽ നമ്മൾ ദിവസവും കഴിക്കേണ്ട സാധനങ്ങളിൽ ഒന്നിനെയാണ് അരിഞ്ഞപ്പെടുത്തിയിരിക്കുന്നത്. അരിവി, ചെറുപയർ, ഇന്ദുപ്പ്, ഇതെല്ലാം ദിവസം കഴിക്കേണ്ട സാധനങ്ങളിൽ പഥ്യമായിട്ടുള്ള സാരത്തിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഒരു വ്യക്തി, അതായത് പ്രത്യേകിച്ചിട്ട് നമ്മുടെ കേരളക്കാർ, വർഷങ്ങളായിട്ട് ജനറേഷൻസായിട്ട് നമ്മൾ അരി ഭക്ഷണം തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ സമയത്ത് പ്രമേഹ രോഗികൾക്ക് അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും എന്നെല്ലാം പറയുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം എന്താണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അരി ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യം മറന്നുപോയി. എങ്ങനെയാണ് അരി ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ തീർത്തും മറന്നുപോയി. നമ്മുടെ ഇന്നത്തെ മോഡേൺ ഫെസിലിറ്റി എല്ലാം വന്നതിന് ശേഷമാണ് നമ്മൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൂടുതലായിട്ട് കൂടിയത്. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആയുർവേദം, അരി എങ്ങനെയാണ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ആദ്യമായിട്ട് അവർ പറയുന്നത്, ഒരു കാരണവശാലും പുതിയ അരി ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. പഴയ സാധനങ്ങൾ, ചിലത് എത്രത്തോളം പഴകുന്നോ അത്രത്തോളം ഗുണം കൂടും. അതിലൊരു സാധനമാണ് നെയ്യ്. രണ്ടാമത്തെ സാധനം തേൻ. മൂന്നാമത്തെ സാധനം ശർക്കര. ഇതൊക്കെ പഴകും തോറും ഗുണം കൂടും എന്ന് ആയുർവേദം പറയുന്നുണ്ട്. എന്നാൽ പുതിയ സാധനം ഉപയോഗിക്കാൻ പറ്റാത്തത് അരി. പുതിയ സാധനം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് പറയുന്ന സമയത്ത് അത് നമ്മുടെ സ്രോതസ്സിലെല്ലാം പോയിട്ട്, സ്രോതസ്സ് എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഒരുപാട് ചെറിയ ചെറിയ കുഴലുകളുണ്ട്, അതിലെല്ലാം പോയിട്ട് ബ്ലോക്ക് ഉണ്ടാക്കും. അത് കാരണം അവർ പറയുന്ന എന്താണെന്ന സമയത്ത് ഒരു വർഷം പഴക്കമുള്ള അരി വേണം, നെല്ലിൻ്റെ അരി വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒരു വർഷം പഴക്കമുള്ളത്, ഒരു കാരണവശാലും പുതിയ സാധനം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഒരു വർഷം പഴക്കമുള്ള അരി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രമേഹം കൂടില്ല. കാരണം അത് ശരീരത്തിൻ്റെ ആ കുഴലുകളെ അടയ്ക്കുന്ന സാധനമല്ല. അത് കാരണം ഒരു വർഷം പഴക്കമുള്ള അരി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഒരിക്കലും നിങ്ങളുടെ ഷുഗർ കൂടില്ല. ഷുഗർ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുതിയ അരി എടുക്കുന്നതുകൊണ്ടാണ്. ഒരു വർഷം പഴക്കമുള്ള അരി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്, കുക്ക് ചെയ്യുന്ന സമയത്ത്, അതിനെ വേവിക്കുന്ന സമയത്ത് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ അതിന് വേവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ അരി നമ്മൾ കഴിക്കാൻ. ഇപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ എന്താണ് ചെയ്യുന്നത്? അരി ഒഴിക്കും, എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ ഇരട്ടി വെള്ളം എടുത്തതിന് ശേഷം പ്രഷർ കുക്കറിലാണ് അതിന് വേവിക്കുക. പ്രഷർ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ആ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് ഷുഗർ കൂട്ടും. കാരണം എന്താണെന്ന് പറഞ്ഞ സമയത്ത് അതിലെ വെള്ളവും അത് സ്റ്റാർച്ചും എല്ലാം അതിൽ തന്നെയുണ്ട്. ശരിയായിട്ടുള്ള ആയുർവേദത്തിൻ്റെ വിധിപ്രകാരം അരി കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത്, അരി ഇട്ടതിന് ശേഷം അതിൽ ഒരു ആറോ ഏഴോ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിക്കണം. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, 8-9 ഇരട്ടി വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് നല്ല പോലെ വേവിച്ചതിന് ശേഷം ആ കഞ്ഞിയുടെ തെളിയെ നമ്മൾ ഊറ്റിക്കളയണം. ഊറ്റിക്കളയരുത്, അതിനെ ഊറ്റുക. ഊറ്റിയതിന് ശേഷം ഈ ചോറ് കഴിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഷുഗറിന് കൂട്ടില്ല. കാരണം ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിൽ വളരെ കമ്മിയായിരിക്കും. ഒരു കാരണവെച്ചാലും അത് ഷുഗറിന് കൂട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചോറ് വെച്ച് കഴിക്കണം. പക്ഷേ നമ്മൾ കുക്കറിൽ വെച്ച് കഴിക്കുന്ന സമയത്ത് എന്താ പറ്റണമെന്ന് പറയുന്ന സമയത്ത് അതിൽ സ്റ്റാർച്ചും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൽ തന്നെ നിൽക്കും. അത് കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗർ കൂടിയെന്ന് വരും. ഈ രീതിയിൽ നിങ്ങൾ വേവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഷുഗർ കൂടില്ല. അപ്പം അതായത്, ഈ ചോറ് വേവിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു തുറന്ന പാത്രത്തിൽ വേണം അതിന് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അതിലെ ശരിയായിട്ടുള്ളൊരു പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ കിട്ടിയ കഞ്ഞിൻ്റെ വെള്ളത്തെ നമ്മൾ ഒരിക്കലും കളയരുത്. അതിനെ ആയുർവേദത്തിൽ മാണ്ഡം എന്നാണ് പറയുക, മാണ്ഡ് എന്ന് പറയും. അപ്പോൾ ഈ സാധനം വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചിട്ട് വളർച്ച ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെയുള്ള രോഗികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ സാധനം, കഞ്ഞിയുടെ തെളി, അത് വളരെയധികം ഗുണം ചെയ്യും. ശരീരത്തിന് വളരെയധികം ഫലപ്രദമാണ്. അതിലുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ കഞ്ഞിയുടെ തെളിക്കുണ്ട്. കാരണം ആയുർവേദത്തിൽ ഈ പഞ്ചകർമ്മ ചികിത്സയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ശരീരത്തിൽ അഗ്നി മന്ദമാവും. മന്ദമാവുന്ന സമയത്ത് ഇങ്ങനത്തുള്ള കഞ്ഞി തെളിയാണ് അവർ കൊടുക്കുക. അതിനെ മാണ്ഡം എന്നൊക്കെ പറയും. പിന്നെ യൂഷ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെയാണ്. അതായത് ലഘുവായിട്ടുള്ള ഒരു സാധനമാണിത്. കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ ദീപനവും പാചകവും ഉണ്ടാക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ കഴിയുക, ദഹിക്കാതെ കിടക്കുന്നതിനൊക്കെ ദഹിപ്പിക്കും. അതുകൂടാതെ അത് അഗ്നിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനത്തുള്ള ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്.
അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോറ് വെച്ച് കഴിക്കുകയും നിങ്ങളുടെ ഒരിക്കലും ഷുഗർ കൂടില്ല. നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിൽ ചോറ് വെച്ച് കഴിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ ഷുഗർ കൂടുന്നത്. കാരണം നമ്മൾ ജനറേഷനായിട്ട് അരിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 50 വർഷം മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർക്കും പ്രമേഹമില്ലായിരുന്നു, എല്ലാവരും അരി തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഒരിക്കലും ഗോതമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പണ്ട് ഈ പ്രഷർ കുക്കറൊന്നുമില്ല, അവർ സാധാരണ അടുപ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം അത് നല്ലപോലെ വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം അവർ ആ ചോറ് അവർ കഴിക്കായിരുന്നു. അത് കാരണം ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്ന് പ്രഷർ കുക്കറും അതേമാതിരി റൈസ് കുക്കറും അങ്ങനത്തുള്ള ഒരുപാട് സാധനങ്ങൾ വന്നു. അതുകൂടാതെ പണ്ടത്തെ പോലെ ആരും വിറകടുപ്പിൽ കത്തിക്കാതെ ആയി. അത് കാരണം ഇന്ധന ലാഭം നോക്കിയിട്ട് എല്ലാവരും പ്രഷർ കുക്കറിൽ ഇതെല്ലാം കുക്ക് ചെയ്യാൻ തുടങ്ങി. ആ അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ഷുഗർ കൂട്ടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി അതിന് മറ്റൊരു രീതിയിൽ നമുക്ക് പരീക്ഷിക്കാം. അതായത് ഒരുപാട് തടിച്ചിട്ടുള്ള ആൾക്കാർ, അവർക്ക് നമുക്ക് ചോറിനണമെന്ന് വിചാരിക്കുക. ചോറിണ്ട് കഴിഞ്ഞാൽ വീണ്ടും തടിക്കുന്നവർക്ക് ഭയം ഉണ്ടെങ്കിൽ അവരൊരു കാര്യം ചെയ്താൽ മതി, നമ്മൾ ചോറ് വയ്ക്കുന്നതിന് മുമ്പ് അരിനെ ഒന്ന് വറുക്കുക, ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അതായത് എണ്ണയൊന്നും ഇടാതെ ഒരു നല്ല ചീഞ്ചട്ടിയിലിട്ടിട്ട് അരിനെ നല്ലപോലെ വറുത്തതിന് ശേഷം അതൊന്ന് ചോറ് വയ്ക്കുക. അങ്ങനെ ചോറ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തടി കൂടില്ല, അതുകൂടാതെ പെട്ടെന്ന് ദഹിക്കും. ചില ആൾക്കാരുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ രീതിയിൽ വറുത്തിട്ട് അരി ഒന്ന് വറുത്തതിന് ശേഷം ചോറുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമുണ്ടാവില്ല. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്കും അവർക്കും ഇതേമാതിരി തന്നെ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചിട്ട് നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ വറുത്ത അരി കൊണ്ട് ചോറ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ദഹിക്കും. അതുകൂടാതെ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ രാത്രിയിലെ ഭക്ഷണം നമ്മൾ തീർച്ചയായിട്ടും സൂര്യ അസ്തമിക്കുന്നതിൻ്റെ മുൻപായിട്ടായിരുന്നു കഴിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും പ്രമേഹ രോഗി അതിനുണ്ടാകുന്ന കാരണങ്ങൾ വർജിക്കാതെ ഒരിക്കലും പ്രമേഹം ശരിയാവില്ല. കാരണം മാറിയാലും മാറാത്ത രോഗത്തിലാണ് പ്രമേഹത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? അതിന് മുൻപായിട്ടൊരു സ്റ്റോറി പറയാം. ഒരു പണ്ട് ഒരു നടന്നൊരു കാര്യമാണ്. ഒരു 35 വയസ്സായിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാൾ എന്തോ കാരണവശാലം കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ പോയി. ഇതൊരു ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ ഒരു ആരോഗ്യ മാസികയിൽ വന്നിട്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു. അപ്പോൾ ഈ വ്യക്തി ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഷുഗർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഷുഗർ ചെക്ക് ചെയ്യുന്ന സമയത്ത് 500 ഷുഗർ, സാധാരണ ഒരു ചെറിയ ഷുഗറൊന്നുമല്ല, ഹൈ ഷുഗറായിരുന്നു 500. അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ അയാളിനോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴത്തെ ഇൻസുലിൻ എടുക്കണം, ഇൻസുലിൻ എടുത്തിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് പിന്നീട് ബാക്കിയുള്ള ഗുളികയിലൊക്കെ വരാമെന്ന് പറഞ്ഞു. ഈ വ്യക്തി അപ്പോഴത്തന്നെ പറഞ്ഞു, ശരി ഞാനിപ്പോൾ വരാം, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി വെളിയിൽ വന്നു. വെളിയിൽ വന്നതിന് ശേഷം ഈ വ്യക്തി ആലോചിച്ചു, 35-ാമത്തെ വയസ്സ്, ഈ സമയത്ത് ഇൻസുലിൻ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും കഷ്ടം. എല്ലാ പ്രമേഹ പേഷ്യൻറ്റിനും ആദ്യം ഡോക്ടർമാർ പറയുക, എപ്പോഴും നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ മരുന്ന് കഴിക്കൂ, അതിനുശേഷം നിങ്ങളുടെ ഷുഗർ നോക്കിയിട്ട് മരുന്ന് നിർത്താമെന്ന് പറയും. പക്ഷേ ഈ ഒരാഴ്ചത്തെ മരുന്നോട് കൂടിയിട്ട് ആജീവനാന്തകാലം ആ പേഷ്യൻ്റ് ഒരു മരുന്നിൻ്റെ അടിമയായിട്ട് തീരുന്നു എന്നാണ് സാധാരണയായിട്ട് കാണാനുള്ളത്. കാരണം ഒരു പേഷ്യൻ്റ് പോലും മരുന്ന് കഴിക്കാൻ തുടങ്ങിയ ഒരു പേഷ്യൻ്റ് പോലും മരുന്ന് നിർത്തിയതായിട്ട് കാണാനില്ല. എല്ലാവരും മരുന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്താണ്? ഷുഗർ കണ്ടിന്യൂ ചെയ്യുന്നു, ഷുഗർ മാറിയിട്ടില്ല, ഷുഗർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി പേടിച്ചു പോയി. കാരണം ഈ സമയത്ത് തന്നെ ഞാൻ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പോൾ ആ വ്യക്തി ആലോചിച്ചു, ഒരു കാര്യം പറയുന്നുണ്ട് പണ്ടത്തെ ആൾക്കാർ, എക്സസൈസ് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വ്യക്തി ഉടൻ തന്നെ ഒരു സൈക്കിൾ വാങ്ങിച്ചു. സൈക്കിൾ വാങ്ങിച്ചതിന് ശേഷം ദിവസം 25-30 കിലോമീറ്റർ അതുകൊണ്ട് സൈക്കിൾ ചവിട്ടിട്ട് ഇയാൾ ജോലിക്കും ബാക്കിയുള്ള കാര്യം എല്ലാത്തിനും സൈക്കിൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഒരൊറ്റ മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഷുഗർ നോർമലായിരുന്നു. വളരെ സിമ്പിളായിട്ട്, അതായത് ഒരു മരുന്നുമില്ലാതെ ആ വ്യക്തി എക്സസൈസ് കൊണ്ട് മാത്രം ആ വ്യക്തിയുടെ ഷുഗർ നേരെയാക്കി. അതേപോലെ തന്നെ ആയുർവേദത്തിൽ നമ്മൾ സംഹിതകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒട്ടും ധനമില്ലാത്ത സാധാരണക്കാരന് ഋഷിമാർ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കുളം കുഴിക്കുക, ഒറ്റയ്ക്ക് പോയിട്ട് കുളം കുഴിക്കുക, അതേപോലെ തന്നെയുള്ള ഭിക്ഷ മാത്രം എടുത്തിട്ട് 1 വർഷം അല്ലെങ്കിൽ 6 മാസം ഭിക്ഷ മാത്രം എടുത്ത് നടക്കുക, അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഈ പശുക്കളെയെല്ലാം മേയിച്ച് കുടയും വടിയുമില്ലാതെ, അതായത് കുടയും ചെരുപ്പുമില്ലാതെ 6 മാസം പശുക്കളുടെ പിന്നാലെ പോവുക. അതേപോലെ തന്നെയുള്ള ചില ആൾക്കാരോട് പറയുന്നത് അവർ മല്ലയുദ്ധം അതേപോലെ തന്നെയുള്ള ശരീരത്തിനുള്ള എക്സസൈസുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരിനോട് പറയാറുണ്ട്. അപ്പോൾ അതെല്ലാം പറയുന്നത് മെയിനായിട്ട് ഒന്ന് തന്നെയാണ്, നമ്മുടെ മുഴുവനായിട്ടുള്ള നമ്മുടെ ആ സിസ്റ്റം, അതായത് നമ്മുടെ ആചാരം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും ചേഞ്ച് ആകണം. കാരണം ഈ പ്രമേഹത്തിൻ്റെ നിദാനം നമ്മൾ ഉപേക്ഷിക്കാതെ നമുക്ക് ഒരിക്കലും ഈ പ്രമേഹത്തെ മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ടാണെന്ന് ആൾക്കാർ ഇഷ്ടം പോലെ മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ പ്രമേഹം മാറുന്നില്ല. കാരണം എന്താണ്? നിദാന പരിവർജനം എന്ന് പറയുന്ന സംഗതി അവിടെ നടക്കുന്നില്ല. അതായത് എന്തുകൊണ്ടാണ് ഈ പ്രമേഹം ഉണ്ടായത് അതിനെ നമ്മൾ മാറ്റാൻ തയ്യാറില്ല.
പ്രമേഹ രോഗിയായിട്ടുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും പാലോ തൈരോ അങ്ങനത്തുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അന്ന് എല്ലാവരും പാലും തൈരും ഉപയോഗിക്കുന്നവരാണ്. അതേപോലെ തന്നെ മീനും അതേപോലെ തന്നെ ഇറച്ചിയും ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. പകലുറക്കം ഒരു കാരണവശാലും പാടില്ല. പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്യും, എന്നിട്ട് നമ്മുടെ ഷുഗർ മാറണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള കാരണങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുക. ഉപേക്ഷിച്ചതിന് ശേഷം നല്ലപോലെ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അരിയാഹാരം നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഒട്ടും തന്നെ പ്രമേഹം കൂടാതെ തന്നെ നമുക്കിത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ല ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങളിതിനെ കാണുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. അതേപോലെ തന്നെ ഷുഗർ മാറ്റണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയുർവേദ, യോഗ, സിദ്ധ, ഹോമിയോ, യുനാനി തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങളെ ആശ്രയിക്കുക. പ്രത്യേകിച്ചിട്ട് നാച്ചുറോപ്പതി ആശ്രയിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൂടാതെ പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക. അത്രയും കൂടി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ഷുഗർ കൺട്രോളാവും. അതുകൂടാതെ യാതൊരുവിധ കാരണവശാലും മാംസവും അതേപോലെ തന്നെയുള്ള മത്സ്യവും പരിപൂർണമായിട്ടും ഉപേക്ഷിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ആക്കുക, എക്സസൈസ് കൂട്ടുക, യോഗ തുടങ്ങിയവ കൂട്ടുക. അത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഷുഗറിൽ നിന്ന് വളരെ നിഷ്പ്രയാസം നമുക്ക് വെളിയിൽ വരാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.